നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിൽ NDA-യ്ക്കുള്ളിൽ പ്രതിസന്ധി രൂക്ഷമാവുന്നു. മുൻ മുഖ്യമന്ത്രി ജിതിൻ റാം മാഞ്ചിയുടെ നേതൃത്വത്തിലുള്ള ഹിന്ദുസ്ഥാൻ ആവാമി മോർച്ച പ്രതിപക്ഷ സഖ്യം വിട്ട് NDA-യുടെ ഭാഗമായെങ്കിലും ചിരാഗ് പാസ്വാന്റെ നേതൃത്വത്തിലുള്ള LJP ഉയർത്തുന്ന പ്രതിസന്ധികൾ പരിഹരിക്കാൻ ഇതുവരെ മുന്നണി നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. NDA സഖ്യത്തിൽ തുടരുമോ എന്ന കാര്യം തീരുമാനിക്കാൻ LJP-യുടെ പാർലമെന്ററി ബോർഡ് യോഗം ചിരാഗ് പാസ്വാനെ കഴിഞ്ഞ ദിവസം ചുമതലപ്പെടുത്തിയിരുന്നു. JDU-വിനും മുഖ്യമന്ത്രി നിതീഷ് കുമാറിനും എതിരെ നിരന്തരം വിമർശനം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ചിരാഗ് പാസ്വാൻ ഇപ്പോൾ മറ്റൊരു ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ JDU-വിനേക്കാൾ കൂടുതൽ സീറ്റിൽ BJP മത്സരിക്കണമെന്നാണ് ചിരാഗ് പാസ്വാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. NDA സഖ്യത്തിൽ കൂടുതൽ സീറ്റുകളിൽ BJP മത്സരിക്കണമെന്ന ആവശ്യവുമായി ചിരാഗ് പാസ്വാൻ ചൊവ്വാഴ്ച BJP ദേശീയ അധ്യക്ഷൻ നദ്ദയെ സന്ദർശിച്ചതായാണ് റിപ്പോർട്ടുകൾ. നിയമസഭയിലെ 243 സീറ്റുകൾ വീതം വയ്ക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ തുടരുന്നതിനിടെയാണ് LJD ഇത്തരമൊരു ആവശ്യവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. എന്നാൽ സംസ്ഥാനത്തെ BJP നേതാക്കളൊന്നും ഉന്നയിക്കാത്ത ഇത്തരമൊരു ആവശ്യം ഉന്നയിച്ചതിലൂടെ സ്വയം മുന്നണിക്ക് പുറത്തു പോവാനുള്ള വഴികൾ തേടുകയാണ് LJP എന്നാണ് JDU നേതൃത്വം വ്യക്തമാക്കുന്നത്. ഓരോ ദിനവും അവർ NDA-യിൽ നിന്നും പുറത്തു പോവാനുള്ള വഴികൾ തേടുകയാണ് എന്നാണ് ഒരു JDU നേതാവ് പറഞ്ഞത്. മുന്നണിയെ പ്രതിസന്ധിയിലാക്കി കൂടുതൽ സീറ്റുകൾ കരസ്ഥമാക്കാനാണ് LJP ശ്രമിക്കുന്നത്. എന്നാൽ അതിന് വഴങ്ങില്ലെന്ന് ഉറപ്പായതോടെ അവർ ഇപ്പോൾ മുന്നണിയെ ശിഥിലമാക്കാൻ ശ്രമിക്കുകയാണ്. അതേസമയം തന്നെ കേന്ദ്രത്തിലെ മന്ത്രിപദം നഷ്ടപ്പെടുത്താൻ ഇപ്പോൾ അവർ ഉദ്ദേശിക്കുന്നില്ല. അതിനാലാണ് BJP-യുമായുള്ള ബന്ധം തുടരാൻ ശ്രമിക്കുന്നതെന്നും JDU നേതാക്കൾ അഭിപ്രായപ്പെട്ടു. അതേസമയം ബീഹാറിലെ 143 സീറ്റിലും തനിച്ച് മത്സരിക്കുമെന്നാണ് ലോക് ജനശക്തി പാർട്ടി വ്യക്തമാക്കുന്നത്. 100-ലേറെ സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തി കഴിഞ്ഞതായും പാർട്ടി നേതാക്കൾ നേരത്തെ അറിയിച്ചിരുന്നു. സർക്കാരിനെ നിരന്തരം പ്രതിക്കൂട്ടിലാക്കുന്ന പ്രസ്താവനകൾ നടത്തുന്ന LJP-യെ മുന്നണിയിൽ നിർത്തുന്നത് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിക്ക് കാരണമാവുമെന്ന കാര്യം JDU BJP-യെ അറിയിച്ചിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി നിതീഷ് കുമാറിനെ ഉയർത്തിക്കാട്ടുന്നതിനെതിരെയായിരുന്നു LJP ആദ്യം രംഗത്തു വന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്തിന് മുന്നണിയിലുള്ള എല്ലാ കക്ഷികൾക്കും തുല്യ അവകാശമുണ്ടെന്നായിരുന്നു ചിരാഗ് പാസ്വാന്റെ വാദം. എന്നാൽ ഇത് മുഖവിലക്ക് എടുക്കാൻ തയ്യാറാവാതിരുന്ന BJP നിതീഷ് കുമാർ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു.